മുഹറം പത്തില് അല്ലാഹു തആല നല്ല സ്ഥാനം കൽപ്പിച്ചതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ മുഹറത്തിന്റെ പത്തിന് ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ മഹാന്മാര് പഠിപ്പിക്കുന്നത്. ആയിരം പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്ന് നിങ്ങളൊക്കെ എടവണ്ണക്ക് പരിപാടിക്ക് വന്നപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹാനായ തങ്ങളുപ്പാപ്പ ഖലീൽ തങ്ങൾ പറഞ്ഞല്ലോ, ആയിരം ഖുൽ ഹുവല്ലാഹു സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. എങ്ങനെയപ്പോ ഇത് ഓതുക? നടക്കും, വിചാരിച്ചാൽ നടക്കും. സൂറത്തുൽ ഇഖ്ലാസിന് അത്രയും പവറാണ്. മഹാനായ നമ്മുടെ ഉള്ളാളത്തെ പാപ്പ തങ്ങൾ നവറല്ലാഹു മർഖദ ഒരിക്കൽ ഒരാളോട് പറഞ്ഞു, എന്തോ ഒരു വിഷയം, ഒരു കേസ് വിഷയം പറഞ്ഞപ്പോൾ തങ്ങൾ പാപ്പ പറഞ്ഞു, 100,000 സൂറത്തുൽ ഇഖ്ലാസ് നേർച്ചയാക്കിയിട്ടാണ് ചൊല്ലിക്കോ. 100,000 സൂറത്തുൽ ഇഖ്ലാസ്. അയാള് പറഞ്ഞു, ഞാനത് ചൊല്ലാൻ റെഡിയാണ്, എനിക്ക് എന്റെ വിഷയം തീർന്നു കിട്ടണം. തങ്ങൾ പാപ്പ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസ് 100,000 ചൊല്ലാനാ, അതാണ് ചൊല്ലി തീരുമ്പോഴേക്ക് എന്റെ പ്രശ്നം അവിടെ തീരും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയായിരുന്നു മഹാന്മാരൊക്കെ കൊടുത്തിരുന്നത്. അപ്പൊ ഈ മുഹറം പത്തിന്റെ അന്ന് 1,000 സൂറത്തുൽ ഇഖ്ലാസ്, അത് മൈദനിൽ നടക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ അവിടെ ആ സൂറത്തുൽ ഇഖ്ലാസും ഇസ്തിഗ്ഫാറും ഒക്കെ നടക്കുകയാണ്. നോമ്പ് തുറയും അടക്കം, അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നാ മതി, പറ്റുന്ന ആളുകൾക്കുണ്ടെങ്കിൽ പോകാം. അതുപോലെ ഇസ്തിഗ്ഫാർ, ഒരുപാട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം.